ഫേസ്ബുക്കിന് കീഴിലുള്ള എല്ലാ സാമൂഹിക മാധ്യമങ്ങളും നിശ്ചലം. വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എഫ് ഇ മെസ്സഞ്ചറും അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങൾ രാത്രി 9 മണിയോടെ പ്രവർത്തനരഹിതമായി. ഇങ്ങനെ അവിടെ ഉറങ്ങാമോ രതീഷ്? ആ ദുരന്തത്തിൽ നിന്ന് ദൈവം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു തന്നത്. എന്തുവാണത്? എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല സാറേ. കഷ്ടാലൊന്നും തോന്നു സാറേ. അയ്യോ, ഊനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാനേ സാധിക്കുന്നില്ല. വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കാനോ പുതിയ സ്റ്റേറ്റസുകൾ അപ്ലോഡ് ചെയ്യാനോ സാധിക്കുന്നില്ല. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും നിശ്ചലമായതോടുകൂടി ട്വിറ്റർ മാത്രമായിരുന്നു ഏക ആശ്രയം എന്ന് പറയേണ്ടി വരും. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തെന്ന് വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ. ലോകവ്യാപകമായി പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനം തടസ്സപ്പെട്ടതായി വാട്സ്ആപ്പ് സ്ഥിരീകരിച്ചു. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്നും കമ്പനി അറിയിച്ചു. താൻ അവനോടൊന്ന് പറഞ്ഞേക്ക്, അവൻ വരുന്നതും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരുപ്പുണ്ടെന്ന്. ആ എത്തിയ, സുഖമല്ലേ? ഈ സുന്ദരിയല്ല ആരാ പറഞ്ഞേ? ഇപ്പോൾ 7 മണിക്കൂറിന് ശേഷം ഈ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. ഒന്ന് ഷോക്കായി. ഇല്ലടാ, ഷോക്കോ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. അറിയൊക്കെ വിവേ. ഇങ്ങനെ തെറി വിളിക്കല്ലേ ഒരു മനസ്സിനാണ് ഞാൻ. ബ്ലഡി ഫൂൾ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിന്നെ. Make my side.